നമസ്കാരം എല്ലാവർക്കും. എഡിഎം മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് BSC ഫോറൻസിക് സയൻസ്. ഫോറൻസിക് സയൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത് സൈബർ ഫോറൻസിക് ആയാലും നമ്മുടെ നോർമൽ ഫോറൻസിക് ആയാലും ഒരുപാട് സാധ്യതകളാണ് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഓപ്പണിങ്സാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൈബർ ഫോറൻസിക്സ് ആണ്. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണോ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിലെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുത്തൻ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നിയാൽ മറ്റൊരാളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികമൊന്നും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. BSC ഫോറൻസിക് സയൻസ് 3 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഒരു കോഴ്സാണ് നമ്മളുടെ BSC ഫോറൻസിക് സയൻസ്. BSC ഫോറൻസിക് സയൻസിൽ നമ്മൾ പഠിക്കുന്നത് അപ്ലൈയിങ് ഓഫ് സയൻസ് ടു ഫൈൻഡ് ക്രൈംസ്. നമ്മൾ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് ആയിക്കോട്ടെ, ഏതൊരു പോലീസ് വിഭാഗത്തിലും ഒരു പോലീസ് ഒരു കേസ് നടക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നിടത്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമ്മൾ പോയിട്ട് അവിടുത്തെ ഫിംഗർ പ്രിൻറ്റ്സ് അവിടുത്തെ അങ്ങനെയുള്ള എല്ലാം ഒരു കൊലയാളി അല്ലെങ്കിൽ ആ അതിന് സംശയീകരിക്കപ്പെടുന്ന ആദ്യത്തെ ഒരു ക്ലൂ ഉണ്ടാക്കുന്നത് ഫോറൻസിക്കിൽ നിന്നാണ്. അവരാണ് അവിടെ അകത്ത് നടന്നിട്ടുള്ള ക്രൈമിൽ നമ്മളത് നോക്കുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് അയാൾ എപ്പം മരിച്ചു, അത് മരിച്ചു. അപ്പോൾ ആ ഒരു മേഖല ഒരുപാട് പ്രയോജനകരമായിട്ടുള്ളതാണ്. കാരണം അതിനതുപോലെ സാധ്യതകളുണ്ട്. അത് എപ്പോഴും ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കേസ് അന്വേഷണത്തിന് ബഹുഭാഗമായിട്ട് ഒരു പ്രൈവറ്റ് വ്യക്തിയെ പോലും എടുക്കാറുണ്ട്. സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള അറിയാവുന്നവരെ ഇതെടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് നല്ല സാധ്യതയുണ്ട്. നമുക്ക് എന്താ പറയുന്നത്, ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ട് ജോലി ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ ഒരു തേർഡ് പാർട്ടി ക്ലബ്ബിംഗ് ചെയ്ത് പോലും നമുക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്നാൽ ഈ കോഴ്സ് എടുക്കാം. ഈ ഒരു BSC ഫോറൻസിക് സയൻസ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം നമുക്ക് ഈ ഗുണങ്ങളുണ്ടോ. കാരണം നല്ലതായിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, ടെക്നിക്കൽ സ്കില്ലുണ്ടാവണം, ഒബ്സർവേഷൻ സ്കില്ലുണ്ടാവണം, അറ്റൻഷൻ ടു ഡു അറ്റ് എ വർക്ക്, ഒരു അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കണം ഞാൻ ചെയ്യുന്ന ആ ഒരു വർക്കിൽ. കാരണം നമുക്ക് ഒരു ഫോറൻസിക്കാരനാണ് ആ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തെളിവുകൾ ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ടീം സ്പിരിറ്റ്, അതിനോടൊപ്പം എബിലിറ്റി ടു വർക്ക് ഫോർ ലോങ് ടൈം, അല്ലെങ്കിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാവണം, നമുക്ക് ക്ഷമയുണ്ടാവണം. അതാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ നമുക്ക് ഈ വക കഴിവുകളുണ്ടെങ്കിൽ നമുക്ക് 100% ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോകാൻ സാധിക്കും. BSC ഫോറൻസിക് സയൻസ് 3 വർഷത്തെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. പ്ലസ് ടുവിന് സയൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് 50% മാർക്ക് ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. BSC ഫോറൻസിക് സയൻസിൽ നമുക്ക് ലാറ്ററൽ എൻട്രി സാധ്യമാണ്. അത് നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ, നമ്മൾ 3-ഇയർ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാറ്ററൽ എൻട്രിക്ക് ഇവിടെ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ CGPAT, നെസ്റ്റ്, ഗുസാറ്റ് അങ്ങനെയുള്ള കുറേ അധികം എൻട്രൻസ് എക്സാമുകൾ നമുക്ക് BSC ഫോറൻസിക് സയൻസിന് അവൈലബിൾ ആണ്. അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 2 തരമാണ്. ഒന്ന് മെറിറ്റ് ബേസ്ഡും ഒന്ന് എൻട്രൻസ് ബേസ്ഡും. മെറിറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ചില കോളേജുകൾ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് എടുക്കുമ്പോൾ അവരവരുടെ ആ നടത്തിയ എക്സാം, നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ മെറിറ്റ് ബേസ്ഡ് ആണ് അവിടെ ഒരു അഡ്മിഷൻ തരുന്നത്. ചില കോളേജുകൾ കൊടുക്കുന്നത് എൻട്രൻസ് ബേസ്ഡ് ആണെങ്കിൽ, ചില കോളേജുകൾ നിയമപ്രകാരം നാഷണൽ ലെവലിലുള്ള എൻട്രൻസിൻ്റെ ബേസ്ഡ് ആണെങ്കിൽ, ചിലത് സ്റ്റേറ്റ് ലെവൽ ബേസ്ഡ് ആയിട്ടുള്ളതും അവർ എൻട്രൻസ് എക്സാം നടത്തിയിട്ട് ആ കുട്ടികളെ അവിടെ എടുക്കാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഴ്സ് ഫീ ആണ്. അതും ഓരോ കോളേജ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക്. പക്ഷേ ഒരു നോർമലി നമുക്ക് പറയാൻ കഴിയും പെർ ഇയർലി 20 മുതൽ 50,000 വരെയാണ് ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. ഇയർലിയാണ് ഞാൻ പറയുന്നത്. ഇതിന് സ്കോളർഷിപ്പിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ SC ST അല്ലെങ്കിൽ നമ്മളുടെ ഒരു വരുമാനം കുറവുള്ള ഒരാളാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പുകൾക്ക് വഴി നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഡീംഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെറിറ്റ് ലിസ്റ്റിൽ ഉള്ള കുട്ടികളെ എൻട്രൻസ് എക്സാമിൻ്റെ ബിഹാഫിലാണ് അഡ്മിഷൻസ് കൊടുക്കാറുള്ളത്.
ഉള്ളത്. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പുകൾ കിട്ടുമോ? നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരുപാട് സാധ്യതയാണ് BSC ഫോറൻസിക് സയൻസ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ക്രിമിനോളജി പഠിക്കുന്നവർക്കും അങ്ങനെയുള്ള എല്ലാ മേഖലകൾക്കാർക്കും ഒരേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മേഖല തുറന്നു കിടപ്പുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടടക്കെ. സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് പെർ ആനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2 മുതൽ അല്ലെങ്കിൽ 2.5 മുതൽ 4.25 അല്ലെങ്കിൽ 4.5 വരെയാണ് ഇതിൻ്റെ പെർ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. കാരണം 2.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കരിയർ ഓപ്ഷനുകൾ. നമുക്ക് ഫോറൻസിക് എക്സാമിനർ ആയിട്ടും ആകാം, പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ, ഡ്രഗ് അനലിസ്റ്റിക്, ലബോറട്ടറി അസിസ്റ്റന്റ്, ഫോറൻസിക് ആർക്കിടെക്ട്, നമുക്ക് പോലീസ് ഓഫീസറായിട്ട് BSC ഈ ഒരു ഇത് പഠിക്കുന്നവർക്ക് ക്രിമിനോളജി അല്ലെങ്കിൽ ഫോറൻസിക് പഠിക്കുന്നവരൊക്കെ പോലീസ് ടെസ്റ്റ് എഴുതി പോലീസ് ആവാറുണ്ട്. പോലീസിലേക്ക് നമുക്ക് പോകാം. അതിനോടൊപ്പം തന്നെയാണ് ലാസ്റ്റിൽ ഫോറൻസിക് കൺസൾട്ടൻറ്റ്. നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ ഫോറൻസിക് കൺസൾട്ടൻ്റ് ആയിട്ട് ഒരുപാട് മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ അവർ വെളിയിൽ നിന്ന് ആളെ എടുക്കാറുണ്ട്. അത് നമ്മൾ പ്രൂവ് ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പോലീസിന് പോയാലും സ്റ്റേറ്റ് പോലീസിൻ്റെ അണ്ടറിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് കരിയർ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു, സാലറി റേഞ്ചുകൾ നമ്മൾ പറഞ്ഞു. അപ്പം BSC ഫോറൻസിക് സയൻസിന് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയുക, സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ പോലീസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ ജോലി ചെയ്യാറുമുണ്ട്. അപ്പം ഇതിന് ഒരുപാട് സാധ്യതയുള്ളൊരു മേഖലയാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് എനിക്ക് ഇതൊക്കെ പറ്റുന്ന ഒരാളാണോ, ഫോറൻസിക് എനിക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടോ, അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നമ്മൾ നടത്തണം. പക്ഷേ ഭയങ്കര സാധ്യതയുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നല്ല ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം നമ്മൾ നമ്മുടെ ഈ ഒരു മേഖലയിൽ നമ്മൾ പോലീസിനെ സഹായിക്കുന്നു, നമ്മളൊരു ക്രൈം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അതിനുള്ള ആറ്റിറ്റ്യൂഡും അതിനുള്ള ക്ഷമയൊക്കെ നമുക്കുണ്ടാവണം. എന്നാൽ മാത്രം ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതലറിയാൻ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. നിങ്ങൾ നിങ്ങളുടെ സജഷൻസും എല്ലാ കമൻറ്റുകളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഒരു പുത്തൻ പുതിയ വീഡിയോ വരുന്നിടം വരെയും ബൈ.